आपदाम अवहर्तारं दादारं सर्वसंपदां लोकाभिरामं श्रीरामं भूयो भूयो नमामि श्रीराम राम राम श्रीरामचंद्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय എന്ന് തുടങ്ങി രാമായണ മഹാത്മ്യം എന്താണ് എന്നുള്ളത് നമ്മുടെ തുഞ്ചത്ത് ആചാര്യൻ വളരെ ലഘുത്വമായി മലയാളത്തിൽ പറയുകയാണ്. ശ്രീരാമായണം പുര വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ല ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനി പ്രബലനായി വന്നതു കണ്ടു ദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമേ ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു വീണാവാണിക്കും ഉപദേശിച്ചു രാമായണം വാണിയും വാത്മീകിതൻ ആവിന്മേൽ വാണി നിനാൻ വാണിയിലുമൈ വയന്നൻ ആവിന്മേലേവാം ചൊല്ലാൻ നാണമാകുന്നതാനും അതിനെന്താപ്പോൾ വളരെ വ്യക്തമായിട്ട് പല കാര്യങ്ങൾ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് എഴുത്തച്ഛ ആചാര്യം പറയുകയാണ്. കാര്യങ്ങൾ എന്താ നടന്നത്? ഇങ്ങനെയുള്ള കാട്ടാളനായിട്ടുള്ള രത്നാകരൻ വാത്മീകിയായി മാറി വാത്മീകിക്ക് രാമായണം ഉപദേശിക്കാനായിട്ട് കയ്യിൽ വീണയുമായി നടക്കുന്ന നാരദനോട് ആദ്യം ഉപദേശം ചെയ്തു കൊടുത്തു. അതിനുശേഷം നാരദൻ മൂലമായിട്ട് ഈ ലോകം മുഴുവൻ അറിയാനുള്ള രീതിയിൽ വാത്മീകി ഈ രാമായണത്തെ എഴുതി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുവാനായിട്ട് വളരെ ലഘുത്വമായിട്ട് ഞാൻ മലയാളത്തിൽ വിവക്ഷിക്കാമെന്നാണ് ആചാര്യൻ പറയുന്നത്. ഇതിൽ എന്താണ് വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ അടുത്തത് എന്ന് ചോദിക്കുമ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്ന് ഓർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിത്യാത്മരാമായണം ഭക്തിശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മറ്റജന്മികൾക്കെല്ലാം മുക്തിസിദ്ധിക്കും അസന്നിഗ്ധമിജ്ജനം കൊണ്ടേ. ഞാന് ഈ വളരെ വിശേഷമായിട്ടുള്ള രാമന്റെ ചരിത്രത്തെ യഥാവത്ത് പറയാൻ മിടുക്കനല്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ജനനം കൊണ്ട് ബ്രാഹ്മണ ശാസ്ത്രത്തിനല്ല, എങ്കിലും ഞാന് ഈ ചെറിയ രാമായണ കാര്യങ്ങളെ എന്റെ അറിയാവുന്ന ഒരു ഭാഷയില് നിങ്ങൾക്ക് വിവരിച്ചു തരാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുതെറ്റുകൾ ഉണ്ടെങ്കിൽ മഹാത്മാക്കളെല്ലാം ക്ഷമിക്കണമെന്ന് ആചാര്യവാദനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ പറയുക. അതുമല്ല, ഈ അധ്യാത്മരാമായണത്തെ കുറച്ച് എന്തെങ്കിലും കുറച്ച് കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാല് എന്താ സിദ്ധിക്കുക എന്ന് വെച്ചാല് മുക്തിയാണ് സിദ്ധിക്കുക. എല്ലാവർക്കും വേണ്ടത് മുക്തിയാണ്. മുക്തി കിട്ടാനുള്ള ഒരു ഏക വഴി എന്നുള്ളത് രാമപാദ ഭജനമാണ് എന്നാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ആചാര്യൻ. അതിനടുത്തതായിട്ട് രാമായണത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്താണ് പറയുന്നത്? ധാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം ദുഗ്ധാഗ്നിമധ്യേ ഗോപിസത്വനായിടുന്നവത്തമേൽ യോഗനിദ്ര ചെയ്തിരും നാരായണൻ ധാത്രി മണ്ഡലം വെന്നിൽ മാത്താണ്ട കുലത്തിങ്കൽ ധാത്രി വരുന്നീവരൻ ദശരഥനുതനായി രാത്രിചാരികളായ രാവണാദികളെ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരരുശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാവതി ശ്രീപദം വന്ദിക്കുന്നേൻ. കഴിഞ്ഞു ഒറ്റ ശ്ലോകങ്ങൾ കൊണ്ട് രാമായണം മുഴുവൻ പറഞ്ഞു. രാമായണ മഹാത്മ്യത്തെ ഒറ്റ ശ്ലോകം കൊണ്ട് പറയാന്ന് പറഞ്ഞാല് ഈ ഒറ്റ ശ്ലോകം കൊണ്ട്
രാമായണം മുഴുവൻ അദ്ദേഹം പറഞ്ഞു. എന്താണ് നർമ്മകഥ വെച്ച് കഴിഞ്ഞാല്, ധാത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തു. ധാത്രിയുടെ ഭൂമിയുടെ ഭാരമായിട്ടിരിക്കുന്ന നിശാചരാദികളെയൊക്കെ നശിപ്പിക്കുവാനായിട്ട് നീ ഉദ്ഭവിച്ച് ഈ ധാത്രിയെ രക്ഷിക്കണം എന്ന് ബ്രഹ്മാദികൾ പ്രാർത്ഥന ചെയ്തതുമൂലം യോഗനിദ്രയിലുള്ള ശ്രീമൻ നാരായണൻ ശരി എന്ന് പറയുകയും രാമനായിട്ട് അവതരിക്കുകയും രാവണാദി നിശാചരാദികളെ നശിപ്പിക്കുകയും ലോകത്തെ രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ശ്രീരാമന്റെ കാലിൽ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തി. ഇതന്നെയാണ് ഏകശ്ലോക രാമായണം എന്ന് പറയുന്ന രീതിയില് പൂർവം രാമ തപോവനാദിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്ധതരണം ലംഘാപുരീമർദ്ദനം പക്ഷാദ്രാവണ കുംഭകർണഹനനം ഏതദ്യ രാമായണം. എന്നിട്ട് ഏക ശ്ലോക രാമായണം ഏക ശ്ലോകമായി തന്നെ ഇദ്ദേഹവും പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അതിവിശേഷമായിട്ടുള്ള ഒരു മഹാകാവ്യമാണ് ഈ രാമായണം. രാമായണത്തിലെ ഇതിവൃത്തങ്ങളെ വരും കാലങ്ങളിൽ നമുക്ക് നോക്കാം.